വിവാദങ്ങളും വാഗ്ദാനങ്ങളും മാത്രം ബാക്കിയായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഭവന പദ്ധതി കാടുകയറി നശിച്ചു. 140 ഫ്ളാറ്റുകളാണ് ഇത്തരത്തിൽ നശിച്ചുകിടക്കുന്നത്. ദുരഭിമാനം വെടിഞ്ഞ് പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാവ് അനിലക്കര ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രക്കിംഗ് അനുഭവത്തിലൂടെയല്ല, സംസ്ഥാനത്ത് ഏറെ വിവാദമുണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഇപ്പോഴത്തെ നില കാണാനുള്ള പോക്കാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലേക്ക് കാടുതെളിച്ച് വേണം മല കയറാൻ. വഴിയിൽ മരങ്ങൾ വീണുകിടപ്പുണ്ട്. കുന്നിറങ്ങി ചെല്ലുമ്പോൾ കെടുകാര്യസ്ഥതയുടെ നിത്യസ്മാരകമായി 140 ഫ്ളാറ്റുകളുടെ അസ്ഥികൂടം കാണാം. ചരൽപ്പറമ്പിലെ 2.18 ഏക്കർ സ്ഥലത്ത് 500 ചതുരശ്ര അടി വീതമുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന് UAE ആസ്ഥാനമാക്കിയ റെഡ് ക്രസന്റുമായി കരാറായത് 2019. 140 ഫ്ളാറ്റുകളുടെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് യൂണിറ്റാക്കിനെ. സംസ്ഥാന സർക്കാർ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് മുതൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ അഴിമതിപ്പണം വരെ വടക്കാഞ്ചേരി ലൈഫ് മിഷനെ പ്രതിസന്ധിയിലാക്കി. CBI, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും വിജിലൻസും അന്വേഷണവുമായി എത്തി. തെരഞ്ഞെടുപ്പുകളിൽ വടക്കാഞ്ചേരി ചൂടേറിയ വിഷയമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി ഫ്ളാറ്റ് പദ്ധതി തന്നെ കാടുകയറി. യഥാർത്ഥത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും ഇതിന് തടസ്സമായിട്ടില്ല. അന്വേഷണങ്ങൾ നടക്കുന്നത് കള്ളപ്പണ ഇടപാടും FCRA ഫോറിൻ റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസ് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി എടുത്ത മറ്റൊരു കേസ്. അങ്ങനെ 3 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പക്ഷേ നിർമ്മാണം പൂർത്തിയാക്കാൻ യാതൊരു തടസ്സവുമില്ല. നേരത്തെ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച പ്ലാൻ ഫണ്ട്, ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച പ്ലാൻ ഫണ്ട് അതേ സർക്കാർ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഈ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ പൊതുതാൽപ്പര്യ ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ദുരഭിമാനം, ആ ദുരഭിമാനം വെടിഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. 5.25 കോടി ചിലവാക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം മാത്രമാണ് പണിതീർന്നു കിടക്കുന്നത്. 140 ഫ്ളാറ്റുകളും 4 നില പില്ലറുകളിൽ നിർത്തിയിരിക്കുന്നതല്ലാതെ ഒന്നുമായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ ഗതി നിർണയിച്ചത് ലൈഫ് ഭവന പദ്ധതിയായിരുന്നു. കൊല്ലം 4 ആയിട്ടും പദ്ധതി ഇങ്ങനെ കാടുകയറി കിടക്കുന്നു. വടക്കാഞ്ചേരിയിൽ നഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.